പൂരം അട്ടിമറി വിശദമായി അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. DGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരിക്കും അന്വേഷണം. ഇതിനൊപ്പം MR അജിത് കുമാറിന്റെ ഇടപെടൽ അന്വേഷിക്കാൻ ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘത്തെയും നിയോഗിക്കും. അജിത് കുമാറിന്റെ 4 വീഴ്ചകൾ അക്കമിട്ട് നിരത്തി മുഖ്യമന്ത്രിക്ക് DGP റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ആരോപണ വിധേയൻ തന്നെ സ്വയം കുറ്റവിമുക്തനാക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു. പല വിമർശനങ്ങൾ ഉയർന്നു. DGP ഈ അക്കമിട്ട് നിരത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി എങ്ങനെ ഈ വിഷയം, ഈ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് അന്വേഷിക്കും? ADGP അജിത് കുമാറിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് സർക്കാർ ഇപ്പോൾ പോകുന്നത്. പ്രത്യേകിച്ചും ആ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനമായിരിക്കുന്നു. ദ്വിതല അന്വേഷണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ADGP അജിത് കുമാർ തന്നെ ആരോപണ വിധേയനായിരിക്കുകയും ആ ആരോപണ വിധേയൻ തന്നെ ഒരു റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്താണ് പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നത് വിശദമാക്കിക്കൊണ്ടായിരുന്നു റിപ്പോർട്ട്. പക്ഷേ ആ റിപ്പോർട്ടിൽ ഉള്ള കണ്ടെത്തലുകൾ പോലീസിന് സംഭവിച്ച ചില കാര്യങ്ങൾ മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനെ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് എന്തായാലും പൂർണ്ണമായും അംഗീകരിക്കാൻ DGP തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഒരു വിയോജനക്കുറിപ്പോട് കൂടിയാണ് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയത്. മന്ത്രിസഭാ യോഗത്തിൽ ആ റിപ്പോർട്ട് ഇന്നലെ എത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്താൻ സർക്കാരിന്റെ തീരുമാനമുണ്ടാകുന്നത്. രണ്ട് തരത്തിലുള്ള അന്വേഷണത്തിന് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നു. ഒന്ന്, ജുഡീഷ്യൽ അന്വേഷണം, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. അതോടൊപ്പം തന്നെ DGPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിനുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ DGP എന്തായാലും മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അജിത് കുമാറിന്റെ വാദങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ളതല്ല, അതിൽ കൃത്യമായ കാര്യങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിലുള്ള മറ്റു റിപ്പോർട്ടുകൾ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടക്കം പരിഗണിച്ചുകൊണ്ട് അതിലെ കണ്ടെത്തലുകൾ അടക്കം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടാണ് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലും പിന്നീട് അത് നിയമോപദേശത്തിനുമായി പോയത്. ഇപ്പോഴെന്തായാലും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ MR അജിത് കുമാറിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. അജിത് കുമാറിന് സംഭവിച്ച വീഴ്ചകൾ അത് അവിടെ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിന്റെ മാത്രം വീഴ്ച മൂലം സംഭവിച്ചതല്ല പൂരം കലങ്ങൾ എന്നും, അജിത് കുമാറിന് കൃത്യമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും DGP പറഞ്ഞു വെക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഒരു ഏകോപനം ഉണ്ടായില്ല. മാത്രമല്ല പൂരം സംബന്ധിച്ച പൂരത്തിന്റെ നിയന്ത്രണം സംബന്ധിച്ച കാര്യത്തിലെ ഏകോപന ചുമതലയും മേൽനോട്ട ചുമതലയും MR അജിത് കുമാറിനായിരുന്നു. അതിൽ MR അജിത് കുമാറിന് വീഴ്ച പറ്റി. അതോടൊപ്പം തന്നെ MR അജിത് കുമാർ നൽകിയ അന്വേഷണ റിപ്പോർട്ട് അമൽ, അതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇതിന്റെ അങ്കിത് അശോകിന് മാത്രമാണ് വീഴ്ച പറ്റിയത്. അത് അനുഭവ സമ്പത്തില്ല, അതാണ് അങ്ങനെ ഒരു വീഴ്ചയ്ക്ക് കാരണമെന്ന് പറയുമ്പോഴും, അതിന് മുകളിൽ തൃശൂർ DIG അവിടെ ഉണ്ടായിരുന്നു, ADGP MR അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു, മന്ത്രിമാർ നിരന്തരം ADGP ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ തൃശൂർ പോലീസ് ക്ലബിൽ ഉണ്ടായിരുന്ന ADGP ഫോൺ സ്വിച്ച് ഓഫ് ആക്കി, അത് കഴിഞ്ഞ് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഈ വീഴ്ചകളൊക്കെ പറയേണ്ടതല്ലേ, ചോദിക്കേണ്ടതല്ലേ? ചോദ്യങ്ങൾ CPI തന്നെ ഉയർന്നപ്പോൾ ഇതിന് മറുപടി വരേണ്ടതല്ലേ? അതായത് ഇതിൽ മേൽനോട്ട ചുമതല വഹിക്കേണ്ടിയിരുന്ന ADGP ആ ചുമതല നിർവഹിക്കാനാണ് അദ്ദേഹം തൃശൂരിലേക്ക് എത്തിയതെന്ന് പറയുന്നു. പക്ഷേ ആ മേൽനോട്ടം വഹിക്കുന്നതിൽ കൃത്യമായി തന്നെയുള്ള വീഴ്ചയുണ്ടായി. ഒന്നാമത്തെ കാര്യം അത്. അതോടൊപ്പം തന്നെ സ്ഥലത്തുണ്ടായിരുന്നിട്ടും പൂരം അലങ്കോലപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും അതിൽ ഇടപെടാൻ ADGPക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ADGP ഈ പ്രശ്നമുണ്ടായ സമയത്ത് സ്ഥലത്തുണ്ടായില്ല എന്ന കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും അവിടേക്ക് എത്തി എന്താണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ ഈ ദേവസ്വം അടക്കം ദേവസ്വം ബോർഡിലെ അധികൃതരടക്കമുള്ളവരുമായി ചർച്ച നടത്തേണ്ടിയിരുന്നു. ആ ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു, അത് ADGP